നമ്മളന്ന് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സ്ഥലത്തിൻ്റെ പേര് തേവയ്ക്കൽ എന്നാണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല എടപ്പള്ളി ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. തൊട്ടടുത്തായിട്ടാണ് മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ളത്. കൂടാതെ ന്യൂ ആർട്സ് കോളേജ് വന്നിട്ടുണ്ട്, NIA വന്നിട്ടുണ്ട്. ഇപ്പോൾ ജുഡീഷ്യൽ സിറ്റി ആകാൻ പോകുന്ന സ്ഥലത്ത് നിന്നും വളരെ അടുത്തായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണത്. അപ്പോൾ 4 സെൻറ് ഭൂമിയിൽ 1780 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ വീട് വന്നുള്ളത്. ഇതിൻ്റെ മതിലിന് ടെക്സ്റ്റ് വർക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ നല്ലൊരു ഡിസൈനും വരുന്നുണ്ട്. കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. ടൈലാണ് ഭാഗമായിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായിട്ട് KW വാട്ടർ കണക്ഷനും വന്നിട്ടുണ്ട്. അതിന് സബ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ബോർവെല്ലും വരുന്നുണ്ട്. ഇരുവശങ്ങളായിട്ട് സെറ്റ് ബാക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതായത് ഇത് വരുന്നത് സൗത്ത് സൈഡാണ്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം വരുന്നത് നോർത്ത് സൈഡുമാണ്. നോർത്തിലേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. അപ്പം വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് നമുക്കിവിടെ കിട്ടിയുള്ളത്. 3ോ 4ോ 5ോ ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലെപ്പോത്ര ഗ്രാനൈറ്റിലാണ് സിറ്റൗട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. സിറ്റൗട്ടാണ്. നല്ലൊരു ഫാൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിങ്ങിൽ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറുകയാണ്. പ്രധാന ഡോർ വന്നിരിക്കുന്നത് സിംഗിൾ ഡോർ ആയിട്ട്, അതും TEAK wood ചെയ്തിട്ടുള്ളത്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് കോർണർ സെറ്റീസ് ഇടാവുന്നതാണ്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡും ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് വലിയൊരു TV ഹോൾഡ് ചെയ്യാനുള്ള രീതിയിലുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് മേലെ നമുക്ക് ക്യൂരിയോസോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് കൊടുക്കാം. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു PVC ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ടൊരു വുഡിൻ്റെ ടെക്സ്റ്ററിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മേലെ CNC കട്ടിങ് വരുന്നുണ്ട്. ഫാൾ സീലിംഗ് എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. ഓപ്പൺ കിച്ചനും ആണ്. നല്ലൊരു കൗണ്ടർ വന്നിട്ടുണ്ട്. ഇതാണ് നോർത്ത് സൈഡ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. സ്റ്റെയറിനടി ഒരു സൈഡ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈൽ വർക്ക്, അതുപോലെ തന്നെ ഇത് മിക്സറാണ് വന്നുള്ളത്. നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ടൈൽ വർക്കും കാണാൻ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബീഡിങ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇനി നമ്മൾ നേരെ കോക്കറി ഷെൽഫിലേക്ക് വരാം. ഇങ്ങനെ നല്ല വലിപ്പമുള്ളൊരു കോക്കറി ഷെൽഫാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കോക്കറി സാധനങ്ങൾ വെക്കാവുന്നതാണ്. നല്ലൊരു ഓപ്പൺ കൗണ്ടർ വന്നിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാർ ചെയറോ ബാർ സ്റ്റൂളോ ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാവുകയും ചെയ്യും കിച്ചൺ. ഇപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വരാം.
കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹോബും ഒക്കെ വയ്ക്കാം. പാചകം ചെയ്യുന്ന ഭാഗം വരുന്നത് ഈസ്റ്റിലേക്കാണ്. ഒരു എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഈ ഗ്രാനൈറ്റിൻ്റെ, അതായത് നമ്മുടെ കിച്ചൻ സിങ്കും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് സിങ്കിലൊക്കെ നമുക്ക് ഒരുപാട് നേരം അത് പാത്രം കഴുകാനും മറ്റുമൊക്കെ നിൽക്കേണ്ട വരും. അപ്പം നടുവേദനിക്കാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസ്, അതായത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ടും സ്പേഷ്യസായിട്ടൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഇവിടെ പവർ പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് വെച്ചാലും ഇത്രയും സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. നല്ലൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം കവർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെയായിട്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാം. പവർ പോയിൻ്റ്, വാട്ടർ പോയിൻ്റ്, വേസ്റ്റ് ലൈൻ നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒരു സിങ്കും മറ്റു കാര്യങ്ങളും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള പോയിൻ്റ് ഉണ്ട്. ഒരു എൽ ബ്രാക്കറ്റിൽ നമുക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ട് ഒരു സിങ്കൊക്കെ കൊടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ഇവിടെയായിട്ടാണ് ബോർവെല്ലും വന്നുള്ളത്. അതിൻ്റെ പവർ യൂണിറ്റൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്. അവിടെയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നടാനുള്ള സ്പേസ് നമുക്ക് അവിടെയുണ്ട്. പിന്നെ നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈസ്റ്റിലേക്ക് ഹെഡ് പൊസിഷൻ വരുന്ന രീതിയിൽ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൻസീലും വർക്കും എൽ ഇ ഡി ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡും വന്നിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ. അപ്പോൾ നേരെ ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെയായിട്ട് നമുക്ക് ഷവർ പാർട്ടീഷനും ചെയ്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെറ്റ് ഡ്രൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ബാത്റൂം, ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറുമാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. അത് വുഡിൻ്റെയാണ് വന്നുള്ളത്. ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാം. ഈ വശം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നല്ല ജനലുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഈ വരുന്നത്. അപ്പർ ലിവിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭംഗിയായിട്ടാണ് ഫാൾസ് സീലിംഗ് വർക്ക് കൊടുത്തുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റിൻ്റെ കളർ പാറ്റേണൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തുള്ളത്. ഇവിടെ നമുക്ക് സോഫ സെറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ടി വിനുള്ള സ്പേസും അതിൻ്റെ സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് വന്നുള്ളത്. ഇത് വന്നിരിക്കുന്നത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗം ഈസ്റ്റ് സൈഡാണ്. അതുകൊണ്ട് ഹെഡ് പൊസിഷൻ നമുക്ക് ഈസ്റ്റിലേക്ക് വെക്കാവുന്നതാണ്. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിനായിട്ടാണ് ഡ്രസ്സിംഗ് മിറർ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാർഡ്രോബ്സിലേക്ക് വരികയാണെങ്കിൽ വലിപ്പമുള്ളൊരു വാള് പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുകയാണ്. വിൻഡോ മാത്രം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ വർക്ക് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വാള് പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുന്ന വാർഡ്രോബ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. കളർ പാറ്റേണിലൊരു മാറ്റമുണ്ട് ടൈലിന്. സെയിം ഫിറ്റിങ്സ് തന്നെയാണോ എന്നുള്ളത്. വാഷ് ബേസിൻ, വാൾ ഹാങ്ങിങ് ക്ലോസെറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഷവർ പാർട്ടീഷൻ, എല്ലാം ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സ് തന്നെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 13 അടി നീളവും 12 അടി വീതിയുമാണ്. നേരെ ഇനി അടുത്ത ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് 3-ാമത്തെ ബെഡ്റൂം എന്നുള്ളത്. ഇത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് വെസ്റ്റ് സൈഡായിട്ട് വന്നുള്ളത്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത് 10 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. നമുക്ക് ബാത്റൂമും കൂടി ഒന്ന് നോക്കാം. ഇവിടെ മിക്സറാണ് വന്നുള്ളത്. 3-വേ മിക്സർ ടാപ്പ് വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിററും ലൈറ്റിനുള്ള പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കബോർഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്.
നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ്, ഫാൻസി ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. റോഡിനോട് അഭിമുഖമായിട്ടാണ് ബാൽക്കണി വന്നുള്ളത്. ഹാൻഡിലിന് ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാൽക്കണി കിട്ടി. മൂന്നോ നാലോ അഞ്ചോ ചേറിടാനുള്ള സ്പേസ് നമ്മുടെ ബാൽക്കണിയിലുണ്ട്. ഇനി നമ്മൾ നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസാണ് കാണാൻ പോകുന്നത്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസാണ്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലൊരു പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും അതിൻ്റെ വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യാനുള്ള പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാനായിട്ട് സ്ക്വയർ ട്യൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വാഷ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനലക്കി മേലേക്ക് വിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ടാങ്ക് വന്നിരിക്കുന്നത് ഹൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ടാപ്പിലൊക്കെ നല്ല പ്രഷർ ഉണ്ടാവും ചെയ്യും. മേലെ വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും യൂസ്ഫുള്ളാണ്. മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നൊരു യുണീക്ക് ആയിട്ടുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. മാത്രമല്ല 4 സെൻറ്റ് സ്ഥലമുണ്ട്. 1780 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. 2 വാഹനം പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വയൽ വാട്ടർ വരുന്നുണ്ട്, KW വാട്ടർ വരുന്നുണ്ട്. താഴെ ഇതിന് 1 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 88 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് സൈറ്റ് വിസിറ്റിനും ഇതിൻ്റെ ലോൺ വർക്കിനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.